നിയമനക്കോഴ വിവാദത്തിൽ പോലീസ് അന്വേഷിക്കുന്നത് ആരോപണ വിധേയനായ അഖിൽ മാത്യുവിന്റെ പരാതി മാത്രം. 23-ന് പരാതി പോലീസിന് കൈമാറിയെന്ന് ആരോഗ്യമന്ത്രി അവകാശപ്പെടുമ്പോഴും പരാതിയിലെ തീയതി 26 ആണെന്ന് പോലീസ് പറയുന്നു. ആരോപണം ഉന്നയിച്ച ഹരിദാസിന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. പരാതി കൃത്യമായിട്ട് അന്വേഷിക്കണം എന്നുള്ളത് സംബന്ധിച്ച് PSനോട് പോലീസിൽ പരാതി നൽകുന്നതിന് പറഞ്ഞു. CMന്റെ ഓഫീസിനെ ഇക്കാര്യം അറിയിക്കാൻ പറഞ്ഞു. 20-ാം തീയതി CMന്റെ ഓഫീസിനെ അറിയിച്ചു. 23-ാം തീയതി പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവ്യക്തതകൾ പലതാണ്. ഈ മാസം 13-ന് ഹരിദാസന്റെ പരാതി ആരോഗ്യവകുപ്പിന് ലഭിക്കുന്നു. പേഴ്സണൽ സ്റ്റാഫിനോട് വിശദീകരണം തേടിയെന്നും എന്നാൽ അഖിൽ മാത്യു തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞതോടെ പോലീസിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചുവെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ PAയെക്കുറിച്ച് ഗുരുതര ആരോപണമുള്ള ഹരിദാസന്റെ യഥാർത്ഥ പരാതിയല്ല, പകരം ആരോപണ വിധേയനായ അഖിൽ മാത്യുവിന്റെ പരാതിയാണ് DGPക്ക് നൽകിയത്. പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നും ഗൗരവമായി കാണണമെന്നും പറഞ്ഞിരുന്നു. 23-ന് പരാതി നൽകിയെന്ന് മന്ത്രി പറയുമ്പോഴും 26-ാം തീയതിയാണ് പോലീസ് ആസ്ഥാനത്ത് പരാതി എത്തുന്നത്. ഇതോടെ പരാതി കൈമാറിയെന്നും അത് 23-നാണെന്നുമുള്ള മന്ത്രിയുടെ വാദം ശരിയല്ലെന്ന് വ്യക്തമായി. അഖിൽ മാത്യുവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇന്ന് ഹരിദാസന്റെ മൊഴിയെടുക്കും. മൊഴിയുടെ അടിസ്ഥാനത്തിലാകും തുടരന്വേഷണം. 24 തിരുവനന്തപുരം.